ഇന്ന് നമ്മൾ ചെയ്യുന്ന രണ്ട് കൈകൊണ്ടുള്ള അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള മെത്തേഡാണ്. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് മുന്നോട്ട് പോകാം. ഈ രീതിയിൽ വരുന്ന അടിയാണ്, രണ്ട് രീതിയിൽ വരുന്ന അടിയാണ്, അതായത് രണ്ട് സൈഡിൽ രണ്ട് കൈ കൊണ്ട് ഈ രീതിയിൽ വരുന്ന അടി നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യണം. അച്ഛനും രണ്ട് കൈ കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. ഇവിടെ നേരെ ഒറ്റ ഇടിയാണ് നെഞ്ചി. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം, നമുക്ക് കൈമുട്ട് കയറ്റുകയും ചെയ്യാം. ചില നേരെ അടിച്ച് പിടിപ്പിക്കാം, നേരെ നെഞ്ചിലേക്ക് അടിച്ച് പിടിപ്പിക്കുക. അതിന് നേരെ ഒറ്റ വെട്ടാണ്, ഈ വെട്ട് നേരെ ഒരു തള്ളി കൊടുക്കുന്നത് ഫേസ്. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് പിടിയാം. നമുക്ക് പിടി ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു അറ്റാക്കാണ്. അതുകൊണ്ടാണ് പതുക്കെ ചെയ്യുന്നത്. വെച്ചാൽ ടടിയാണ്, ഇടിച്ച് നേരെ ഒറ്റ വെട്ടാണ് പെടലിൽ കൊടുക്കുന്നത്. അതായത് കൊല്ലകാരിൽ നിന്ന് നോക്കി നേരെ വെട്ടുമാണ് ചെയ്യുന്നത് കൈക്ക്. ഈ വെട്ടും അതുപോലെ തന്നെ നേരെ ഒറ്റ തട്ടുമാണ്. ഈ തട്ടും ചെയ്യാം, അതുപോലെ തന്നെ നേരെ കണ്ണിന് കുത്തുവാണെങ്കിലും ചെയ്യാം. ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ അടിയോ ചെയ്യാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നേരെ മുട്ടുകൈ നേരെ കയറ്റി കൊടുക്കാം. നെഞ്ചിന് നെഞ്ചിന് നേരെ മുട്ടുകൈ കയറ്റി നേരെ ഈ രണ്ട് പേരിലും കൊണ്ട് നേരെ കണ്ണിന് കുത്തിപ്പിടിക്കാം. ഇല്ലേ, ഇങ്ങനെ കുത്തി നേരെ ബാങ്കിലേക്ക് തള്ളിയാണ്. ഈ കുത്തും നേരെ തള്ളി തള്ളിയാണ് നേരെ ബാങ്കിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ വെട്ട് നേരെ കുത്തും. കുത്തിനോടൊപ്പം തന്നെ നേരെ ഇവിടെ ഈ കാല് കൊണ്ട് തട്ടിയാൽ മതി, താഴ്ന്നു അത് എങ്ങനെയാണ് താഴെ. ഓക്കെ, അടിയാണ് ഈ ഞാൻ തട്ടി കുട്ടി നേരെ ഫേസിന് അറ്റാക്കാം. ഈ അറ്റാക്കും ചെയ്യാനും താഴെയാണ്. ഓക്കെ, സോ മനസ്സിലാകുന്ന ചോദിക്കും. ഒരു പ്രാവശ്യം വരെ കാണിച്ചു തരാം, വളരെ പതുക്കെ കാണിച്ചു തരാം. തടയുമ്പോഴും നമ്മൾ കൈ ഒരുപാട് അകത്തി, അതായത് കൈ രണ്ട് വശം ഒരുപാട് അകത്തി തടയാതിരിക്കുക. കൈ ചേർത്ത് തന്നെ തടിച്ച് ഈ രീതിയിൽ തടയും. ഈ തടയും തടയോടൊപ്പം തന്നെ നേരെ ഒരു അടിയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന അടിയാണ് ഒരു രീതിയിൽ തടയോടൊപ്പം നേരെ നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടിയും അടിയോടൊപ്പം തന്നെ നേരെ തട്ടുകയാണ്. ഇങ്ങനെ തട്ടാം, അതെല്ലാം തന്നെ നേരെ കഴുത്തിന് കുത്താം. ഇരിക്കും കുത്തും നേരെ ഒരു തട്ടും മൂക്കിനും കൊടുക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ് ആണ് കാണുന്നത്, മൂക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് വരാൻ സാധ്യത കൂടുതലാണ്. സോ ചെയ്ത് നേരെ അടിച്ച് നേരെ തട്ടി ഒറ്റടി, ഒരു ഒറ്റടി മതി. തട്ടും ചെയ്ത് തട്ടോടെ നേരെ കാല് ഫ്രീ ആയിട്ട് ഞാൻ ഇവിടെ കാല് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാല് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടു പോകാൻ പാടില്ല. നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ആളുടെ കാല് ബ്രേക്കാവും, കാരണം അവിടെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിൻ്റെ ജോയിൻറ്റ് ബ്രേക്കാവും. ജസ്റ്റ് ഒന്ന് തള്ളി മതി, പറ്റും ആൾക്ക് ബാലൻസ് കിട്ടില്ല. മറിഞ്ഞു വേണ കഴിഞ്ഞാൽ കാല് ബ്രേക്ക്, അങ്ങനെ നമ്മൾ ചവിട്ടി പിടിച്ചിരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണം ചെയ്യാം, ആളെ നമ്മൾ എങ്ങും വിടുന്നത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അടിച്ച് നമ്മൾ ഇവിടെ നിന്ന് മാറത്തില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൽബോയ്ക്ക് അറ്റാക്ക് ഇവരെ അടിക്കാം, രീതിയിലാണ് കാല് കൊത്തുകൊണ്ട് കഴിക്കാം. ഇവരടിക്കുന്നതിൻ്റെ ഈ എൽബോ നേരെ കയറ്റി കൊടുക്കാം ഫേസിലോട്ട്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ.